说大山子啊，刘大妈，阿拉阿拉阿拉阿拉ശൈശ വിവാഹത്തെക്കുറിച്ച് പുച്ഛത്തോട് പറയും, എന്തും മ്ലേച്ഛമായ പരിപാടിയാണ്. പക്ഷെ സ്വന്തം ആചാര്യൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ച കഥ പറയില്ല. സതിയെക്കുറിച്ച് പറയും, അങ്ങനെ പലതിനെയും കുറിച്ച് പറയും. നമ്മുടെ ദൈവങ്ങളെക്കുറിച്ചും എല്ലാം ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും പലതും പറയും. അങ്ങനെ കാരണമെന്ന് പറയുന്ന നമ്മുടെ കുട്ടികൾക്ക് യഥാർത്ഥ ചരിത്രം എന്തെന്നറിയില്ല. നമ്മുടെ ചരിത്രമെന്ന് പറയുന്നത് ഇടതുപക്ഷ ചരിത്രകാരന്മാരെ എഴുതി വെച്ച വളച്ചൊടിച്ച ചരിത്രങ്ങൾ മാത്രമാണ് നമ്മൾക്കറിയാവുന്നത്. യഥാർത്ഥ ചരിത്രം ആരെങ്കിലും പഠിച്ചിട്ടുണ്ട്? നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മുടെ മുൻ തലമുറയും നമ്മളും പഠിച്ചത് യഥാർത്ഥ ചരിത്രങ്ങളല്ല, ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രങ്ങളല്ല. ഇടതുപക്ഷ ചരിത്രകാരന്മാർ വളച്ചൊടിച്ച വ്യാജ ചരിത്രങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മൾ കരുതും ഇന്ന് ആണ് വഹാബി ഫണ്ട് വന്നു, അല്ലെങ്കിൽ കൊച്ചി കണ്ടെയ്നർ ടെർമിനൽ ഇറങ്ങിയ രണ്ട് കണ്ടെയ്നർ നോട്ടുകൾ ഒരെണ്ണം ചന്ദ്രൂരിലെ ഐസ് ഫാക്ടറിയിലേക്കും മറ്റൊന്ന് കരുനാഗപ്പള്ളിയിലെ അനാഥാലയത്തിലേക്കുമാണ് പോയത്. ആ പണം വന്നതിന് ശേഷമാണ് നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇവർ തകർക്കാൻ ശ്രമം തുടങ്ങിയതെന്ന് അല്ല, ഒരിക്കലുമല്ല. നമ്മളൊക്കെ പഠിച്ച ആ ചരിത്രത്തിൻ്റെ കാലം തൊട്ടു തന്നെ അവരുടേതായ ആളുകളെ മഹത്വവൽക്കരിച്ചുകൊണ്ടും നമ്മുടേതായ യഥാർത്ഥ സ്വതന്ത്ര സമര സേനാനികളെയും ഭാരതത്തിന് സംഭാവനകൾ നൽകിയ വ്യക്തികളെയും യഥാർത്ഥ ചരിത്രത്തെയും വളച്ചൊടിച്ചുകൊണ്ട് ഒന്നുമല്ലാതാക്കിയിട്ടാണ് അവർ നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സതി എന്ന് പറയുന്ന ഒരു ആചാരം, സതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന, നമ്മളൊക്കെ സാമൂഹ്യ കേരള ഭാഷാ പാഠാവലി സാമൂഹ്യ പാഠത്തിൽ പഠിച്ചതാണ് സതിയെക്കുറിച്ച്. നമ്മൾ ആ പഠിച്ച കാലത്തുണ്ടായിരുന്ന ഒരു ചിത്രം എന്താണ്? ഒരു തീക്കുണ്ടം. ഒരു തീക്കുണ്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ കൈകളൊക്കെ ഉയർത്തിക്കൊണ്ട് വേദനയോടെ അലറി വിളിക്കുന്നു. ചുറ്റും കുറച്ച് ആൾക്കാർ നിന്ന് കുന്തം കൊണ്ട് കുത്തുന്നു. അതായത് ഇവളെ ചിതയിലേക്ക് എടുത്തെറിഞ്ഞിട്ട് ഇവൾ ജീവന് വേണ്ടി അലമുറയിടുമ്പോൾ ഇവളെ വീണ്ടും അതിലേക്ക് കുത്തിയിടുന്നു. ആ ഒരു ചിത്രമാണ് സതി. രാജാ റാം മോഹൻ റോയ് അത് നിരോധിച്ചു, ബ്രിട്ടീഷുകാരതിന് മുൻഗണന കൊടുത്തു, അല്ലെ മുഗളന്മാർ അതിനെ എതിർത്തു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ സതിയുടെ തുടക്കം എവിടുന്നാണെന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ചരിത്രം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താ സതിയുടെ തുടക്കം? എവിടെ നിന്നാണ് സതി എന്ന് പറഞ്ഞാൽ ആ നമ്മൾ ദുരാചാരമെന്ന് നമ്മളെ ഇവർ പറഞ്ഞു പഠിപ്പിച്ച ആ ഇതിൻ്റെ തുടക്കം എവിടുന്നാണെന്ന് നമ്മളെ ഏതെങ്കിലും ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. കാര്യം ഇവിടെ മുഗളന്മാരും മുഹമ്മദീൻ ഗോറിയുടെ കാലം തൊട്ട് ഇന്ത്യയെ അവർ ആക്രമിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? യുദ്ധത്തിൽ തോൽപ്പിച്ച അല്ലെങ്കിൽ തോറ്റ മുറിവേറ്റ് കിടക്കുന്നതോ മരിച്ചതോ ആയ അല്ലെങ്കിൽ തോറ്റോടിയതായ സൈനികരുടെ ഭാര്യമാരെ ലൈംഗിക അടിമകളാക്കി കൊണ്ടുപോയിട്ട് പോകുന്ന വഴി അന്ന് രാത്രി ഏത് തടങ്കൽ സ്ഥലത്താണോ അവർ പാളയം ടെൻ്റ് അടിക്കുന്നത് അവിടെ വെച്ച് ലൈംഗിക വീഴ്ചയിൽ അവർ ഏർപ്പെടും. അതായത് സ്വന്തം ഭർത്താവ് അല്ലെ സ്വന്തം മകൻ അല്ലെ സ്വന്തം ആങ്ങള രണഭൂമിയിൽ അടരാടി വീരചരമം പ്രാപിച്ച് അവൻ്റെ ശവശരീരം അവിടെ കഴുകന്മാർ കൊത്തി വലിക്കുമ്പോൾ ഈ സ്ത്രീയുടെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ണീര് വറ്റുന്നതിന് മുമ്പ് തന്നെ ഇവിടം ആക്രമിച്ച ഈ മുഹമ്മദീൻ ഗോറിയുടെ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക അധിനിവേശക്കാർ ഈ സ്ത്രീകളെ അന്തപുരക്കിൽ നിന്ന് ലൈനായിട്ട് ലൈംഗിക അടിമകളാക്കി കൊണ്ടുപോകുന്ന വഴി അവളുടെ കണ്ണീര് വറ്റുന്നതിന് മുമ്പ് തന്നെ അവളെ പൂർണ്ണ നഗ്നയാക്കി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടും. അതിലും ഭേദമാണ് തൻ്റെ ഭർത്താവിൻ്റെ മരണം അറിഞ്ഞെന്ന് സ്വന്തം ചിതയൊരുക്കിയിട്ട് അതിനകത്ത് ചാടി മരിക്കുന്നതെന്ന് ഭാരത സ്ത്രീ തീരുമാനിച്ചു. അവിടെ അന്നാണ് സതിയുടെ തുടക്കം. എവിടെയെങ്കിലും പഠിപ്പിക്കൂ? ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിക്കില്ല. കാരണം പഠിപ്പിച്ചാൽ ഇവരുടെ ക്രൂരതകളെക്കുറിച്ച് പഠിപ്പിക്കേണ്ടി വരും. ഇവർ ഭാരതം ആക്രമിച്ചപ്പോൾ കാണിച്ച കൊള്ളരതായ്മകളെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതായിട്ട് വരും. അതാണെന്ന് വളച്ചൊടിച്ച ചരിത്രങ്ങളാണ്. ശൈശവിവാഹം അതിൻ്റെ തുടക്കം എവിടുന്നായിരുന്നു? അതായത് ഇസ്ലാമിക ആചാരപ്രകാരം ഒരു കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്താൽ അവളുടെ ഭർത്താവ് മൊഴി ചൊല്ലിയാൽ മാത്രമേ ഇയാൾക്ക് അതിനെ വിവാഹം കഴിക്കാൻ സാധിക്കൂ. അപ്പോൾ മുൻപ് ഇവിടുന്നേക്ക് അധിവേശം നടത്തി ആക്രമണം നടത്തിയിരുന്ന ഈ മുഹമ്മദീൻ ഗോറിയെ പോലെയുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോൾ കൊച്ചു കുട്ടികളെ, കളിച്ച് നടക്കേണ്ട പ്രായത്തിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കാൻ തുടങ്ങുന്നതിനെ തടയിടാനായിട്ടാണ് കൊച്ചിലെ അവരുടെ കല്യാണം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഈ കല്യാണം കഴിച്ച ആൾ ഉപേക്ഷിച്ചാൽ മാത്രമേ ഈ ആൾക്ക് കല്യാണം കഴിക്കാൻ സാധിക്കൂ.
പാവപ്പെട്ട ഗ്രാമീണർ അവരുടെ കുഞ്ഞുമക്കളെ കളിച്ച് നടക്കേണ്ട പ്രായത്തിലെ കുഞ്ഞുമക്കളെ രക്ഷിക്കാനായിട്ട് ഇത്തരത്തിലൊരു ആചാരം തുടങ്ങി. അങ്ങനെയെങ്കിലും തങ്ങളുടെ പെൺമക്കൾ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവിടെയാണ് ശൈശവോധം തുടങ്ങുക, നമ്മളെ പഠിപ്പിക്കില്ല. അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള വ്യാജ ചരിത്രങ്ങൾ മാത്രമാണ് ഞാനീ പറഞ്ഞത്, ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. കാര്യം ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഈ കണ്ടെയ്നറിനോട്ടോ അല്ലെങ്കിൽ ബഹാബീസോ ഗൾഫ് പോണോ വന്നിട്ടൊന്നുമല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിച്ച് തുടങ്ങിയതാണ്.